ഫ്രൂട്ട് ഞാനിപ്പോൾ വരണം അത് പറിച്ചു കാണിച്ചു തരാം ഇതിപ്പോൾ പൊട്ടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കണ്ടോ മാങ്കോസ്റ്റീൻ്റെ പോലെ തന്നെയാണ് അകത്ത് ഇതിപ്പോൾ ഒരു ചെറിയൊരു പുളിയുണ്ട് ഇതൊരു ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുളി ഒട്ടും ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല ഹെർബൽ പ്ലാന്റ് ആണ് കോകം ഹെർബൽ പ്ലാന്റ് ആണെങ്കിൽ തന്നെയും അത് ഇതിൻ്റെ ഒത്തിരി പ്രത്യേകതകളുണ്ട് ഇത് മാോസ്റ്റീൻ കുടുംബത്തിൽപ്പെട്ടതാണ് ഗാർസീനിയ ഇൻഡിക്ക കോകം ഇത് നമ്മൾക്ക് ഇന്ത്യയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മഹാരാഷ്ട്രയിലെ രത്നഗിരി സിന്ധുദുർഗ് തുടങ്ങിയ മഹാരാഷ്ട്രയിലെ ഈ ജില്ലകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് പിന്നെ കൊങ്കൺ തീരങ്ങളിലും ഇത് കൂടുതൽ കൃഷി ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഹെർബൽ പ്ലാന്റ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല കുട്ടികൾക്ക് ദഹനക്കേട് വരുമ്പോൾ അരച്ചു കൊടുക്കാം വലിയവർക്കല്ല കേട്ടോ കുട്ടികൾക്ക് പിന്നെ ഇതിൻ്റെ ഫ്രൂട്ട് ഞാൻ ഇപ്പോൾ അത് പറിച്ചു കാണിച്ചു തരാം ഫ്രൂട്ട് കഴിഞ്ഞതാണ് ഇതാണ് ഇതാണ് ഫ്രൂട്ട് ഇതിപ്പോൾ എന്ന് പറഞ്ഞ് നമുക്ക് ഇത് മാങ്കോസ്റ്റീൻ്റെ അതേ ഇതിൽ തന്നെയാണ് അത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഇതെല്ലാം ഞാൻ കാണിച്ച് തരാം മാംഗോസ്റ്റീൻ്റെ അക എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഇതിപ്പോൾ സ്വീറ്റ് കോക്കം എന്നും അറിയപ്പെടും ഇതിപ്പോൾ പൊട്ടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ചെയ്ത് കണ്ടോ മാംഗോസ്റ്റീൻ്റെ പോലെ തന്നെയാണ് അകത്ത് മാംഗോസ്റ്റീൻ്റെ അത്രയും കിടപിടിക്കത്തില്ലെങ്കിലും മാംഗോസ്റ്റീൻ്റെ അതേ രീതി തന്നെ ഇപ്പോൾ മാംഗോസ്റ്റീൻ്റെ അകത്തൊരു മൂന്ന് സീഡ് നമുക്ക് മൊത്തം മൂന്ന് സീഡ് നമുക്ക് സീഡോട് കൂടിയാണെങ്കിലും ബാക്കി സീഡില്ലാതെ ഉള്ള അതേ പ്രകൃതം തന്നെയാണിതിൽ ഇതിപ്പോൾ ഒരു ചെറിയൊരു പുളിയുണ്ട് ഇതൊരു ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുളി ഒട്ടും ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല പുളി ഒട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്കോസ്റ്റീനിയ വഴിച്ച് ഒരു ചെറിയ പുളി ഉണ്ടാവും അല്ലെങ്കിൽ തന്നെയും ഇത് ഇതാണ് അപ്പോൾ ഇതിൽ രണ്ട് സീഡേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീഡിൻ്റെ പരിപ്പെടുത്ത് എണ്ണ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തൊക്ക് രോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് പിന്നെ അടുത്തതായിട്ടുള്ളത് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൊലി ഈ തൊലി ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കറികളിൽ നമ്മൾ നാട്ടിൽ നമ്മുടെ പുളി ഉപയോഗിക്കുന്ന പോലെ തന്നെ മീൻ കറികളിലും എല്ലാത്തിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ തൊലി ഉണക്കി ഇത് പൊടിച്ച് ജ്യൂസാക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിന് നല്ല മൃദുത്വം വരുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഇത് കോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെർബൽ പ്ലാന്റും എന്നും അറിയപ്പെടും ഫ്രൂട്ടും നമുക്ക് കഴിക്കാം ഇതിപ്പോൾ നമുക്ക് പരിമിതി ഉള്ളവർക്ക് നമുക്കിത് ഡ്രമ്മിലും വളർത്താം മണ്ണിൽ നട മണ്ണിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ നമ്മുടെ കുടമ്പുളി പോകുന്ന പോലെ തന്നെ പോകും ഡ്രമ്മിലാകുമ്പോൾ ഇത് നമ്മളിങ്ങനെ കെട്ടി നിർത്തി ഇങ്ങനെ ഉയരത്തിൽ അങ്ങ് വിട്ടാച്ചാൽ മതി ഇതിപ്പോൾ ഈ വർഷമാണ് കാച്ചത് മൂന്നാം വർഷം ഇത് കാച്ചു ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇതിൽ ആൺപൺ വ്യത്യാസം ഈ ചെടിക്കുണ്ട് സീഡ് പ്ലാന്റും കൊടുക്കുന്നുണ്ട് ഗ്രാഫ്റ്റഡ് പ്ലാന്റും ഉണ്ട് എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഫ്രൂട്ട് കഴിഞ്ഞതാണ് അതതിൻ്റെ പച്ച ഇതൊരു ഒരെണ്ണം ഒരു നല്ല പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു അൻപത് ഗ്രാം അറുപത് ഗ്രാം എടുത്ത് വരും പിന്നെ ഇതിൻ്റെ നമ്മൾ മഹാരാഷ്ട്രയിൽ ഗോവയിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോകം സ്ക്വാഷ് അഞ്ച് ലിറ്ററിൻ്റെ ഇതിലായിട്ട് നമുക്കവിടെ ആ ഒരു വിൽപ്പന ഒക്കെ ഉണ്ട് പിന്നെ ഞാനൊരു ഏഴ് വർഷം മുമ്പ് ട്രെയിനിൽ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കോകം എന്നും പറഞ്ഞ് അവിടെ പുനാർപുളി എന്നും നമുക്കിങ്ങോട്ട് നാട്ടിലേക്ക് പറയപ്പെടും കാസർഗോഡൊക്കെ പുനാർപുളി എന്നാണ് ഇതറിയപ്പെടുന്നത് ഒരു നമുക്ക് ഒരു ഇതൊരു പ്ലാന്റ് നമുക്ക് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാണ് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ തൊലി ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറികളിൽ ഉപയോഗിക്കാം മെഡിസിനൽ പ്ലാന്റ് തന്നെ പിന്നെ ഇതിന് അതിനൊക്കെ ഉപരി ഭയങ്കര ഒരു സൗന്ദര്യമാണ് ഇവനിങ്ങനെ നിൽക്കണം കണ്ടു കഴിഞ്ഞാൽ തന്നെ പലരും അറിയപ്പം പലരും കൂടെ വരുമ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട് ഇത് എന്താ എന്താണെന്നുള്ളത് ഇതിപ്പോൾ കുറഞ്ഞ നിറച്ച് കൊല കുത്തി കായ്ക്കും ഇത്